ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മോം സൺഡേസിന് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം, അകത്ത് കയറാൻ പറ്റാത്തമായ സ്ഥലമാണ്. അതെ, അപ്പൊ ഞങ്ങളിപ്പോൾ ഉള്ളത് IIT ഗുവാഹട്ടിയിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ IIT ഗുവാഹട്ടിയെ നമ്മൾ ചുറ്റിക്കറങ്ങി ഫുൾ IIT യെ പറ്റി എന്തൊക്കെ കാണാം. ഏക്കറാണ്, അതെ, ഏക്കർ മൊത്തം നമുക്ക് ചുറ്റാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ചുറ്റി വരും. അതെ, അപ്പൊ ഇത്രയും വലിയൊരു ക്യാമ്പസിനുള്ളിൽ എന്തൊക്കെ കാണാനുണ്ട്, എന്താണ് ഈ IIT എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. സോ ഗായ്സ്, നമ്മളതാണ് IIT വന്നപ്പോ നമുക്ക് ഒരാളെ കിട്ടി, കളഞ്ഞു കിട്ടി. അതെ, സോ ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡാണ് മീര. മീര ഇവിടെ IIT പഠിക്കുന്നത്, IIT ഗുവാഹട്ടിയിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളെ മൊത്തം ചുറ്റി കറക്കണം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ആ പറയൂ. ഇത് എന്റെ സ്വന്തം ചേട്ടന്റെ മോളാണ്, എന്തും ബ്രദറിന്റെ. അതെ, മീര. നമ്മുടെ ഈ IIT ഗുവാഹട്ടി എന്ന് പറയുന്ന ആറാമത് നിർമ്മിച്ച IIT ആണ്. നോർത്ത് ഈസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ട് ആകെ ഒരെണ്ണം നിർമ്മിച്ചിട്ടുള്ളൂ, അത് ഈ IIT ഗുവാഹട്ടിയാണ്. ഈ IIT സ്ഥാപിച്ചത് 1994. ഇവിടുത്തെ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ബിടെക് ആയിരുന്നു. ബിടെക്. അപ്പം ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് 1995. ഈ IIT സ്ഥിതി ചെയ്യുന്നത് 704 acres. അത് അതിന്റെ സൈഡിൽ തന്നെയായിട്ട് ബ്രഹ്മപുത്രയുണ്ട്. അപ്പുറത്തെ സൈഡിലാകുമ്പോൾ നിറയെ മലകളുമാണ്. അതായത് നമ്മുടെ റിവറിന്റെയും മലയുടെയും നടുക്കായിട്ടാണ് ഈ IIT നിൽക്കുന്നത്. ഇവിടെ 13 ഹോസ്റ്റലാണ് ഉള്ളത്. 2 ലേഡീസും ബാക്കി 11 മെൻസ് ഹോസ്റ്റലുമാണ് ഉള്ളത്. അതിലെ എല്ലാവർക്കും തന്നെയും ഓരോ നദികളിലും, അതായത് നോർത്ത് ഈസ്റ്റിലുള്ള പല നദികളുടെയും പേരാണ് ഉള്ളത്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഹോസ്റ്റല് സുബാൻസിരി എന്ന് പറയുന്ന ഹോസ്റ്റലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് IIT തന്നെ വലിയൊരു ലേക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സർപ്പന്തയിൽ ലേക്ക് എന്ന് അതിൻ്റെ പേര്. അതിന് പേര് വരാൻ കാരണം നമ്മൾ ഏരിയൽ വ്യൂ നോക്കുമ്പോൾ ഇതൊരു സർപ്പത്തിനെ പോലെ ഇരിക്കുന്നത്. അപ്പം നടുക്കൊരു ചെറിയ ഐലൻഡ് ഉണ്ട്. ഇത് തന്നെ ആയിരിക്കും ഈ ക്യാമ്പസിലെ ഏറ്റവും സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ എത്ര ലേക്ക് ഉണ്ട് ഈ ക്യാമ്പസിൽ? ഇതൊരു 2 ലേക്ക് ഉണ്ട്, പക്ഷെ അത് മാൻമെയ്ഡ് ആണ്. 2 ആണല്ലോ, ഇത് നാച്ചുറലി ലേക്കാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പാർക്കാണ്. ഇതേപോലെ ഒരു 2-3 പാർക്ക് ഉണ്ട് ഇവിടെ. അതായത് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും ക്വാർട്ടേഴ്സ് ഇപ്പോഴത്തെ കാണുന്നൊക്കെ. അപ്പൊ അവരുടെ കുട്ടികൾക്ക് വൈകിട്ടൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പാർക്കാണ്. എടാ, ഈ കാണുന്ന എന്തുവാ? ഓക്കെ, ഇവിടെ ഒരുപാട് ബസ് സർവീസ് ഉണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ ഇപ്പം സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് സിറ്റിയിൽ പോകാനായാലും തിരിച്ചു വരാനായാലും ബസ് സർവീസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പാണെങ്കിൽ നല്ല രീതിയിൽ ഒരുപാട് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ചേ ഉള്ളൂ, സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. KV പഠിക്കുന്ന ഇവിടെ തന്നെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്. അപ്പൊ ആ സ്റ്റുഡൻസിനൊക്കെ രാവിലെ ഈ ക്യാമ്പസിനുള്ള സ്കൂളിലും ഉണ്ട് കേന്ദ്ര വിദ്യാലയം. അതെ അതെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ആണ്. ഗൈസ്, IIT വേറെ ലെവലാണ്. ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം തന്നെ, ഇതൊരു കല്യാണ ഓഡിറ്റോറിയമാണ്. അതായത് IIT ഉള്ളിൽ ഉള്ള സ്റ്റാഫും കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ നടത്താൻ വേണ്ടി ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ട്. പിള്ളേരെ കല്യാണത്തിന് ഇവിടെ പറ്റൂ? അതെന്തായാലും കൊള്ളാം, അടിപൊളി സംഭവം. IIT ഗുവാഹട്ടിയിൽ നമുക്ക് തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തേക്ക് റെഫർ ചെയ്യും, അതായത് ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള കേസിൽ. ഇത് GNRC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ തന്നെ. ഇത് ക്യാമ്പസിന് പുറത്താണ്, നമ്മൾ അവിടേക്കായിരിക്കും പെട്ടെന്ന് ഒരു ആവശ്യത്തിന്. തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലും കൂടെ. ഇതല്ലാതെ ഒരു നാരായണ ഹോസ്പിറ്റൽ ഉണ്ട്, അത് ക്യാമ്പസിന്റെ അപ്പുറത്തെ സൈഡിലാണ്. നമ്മുടെ ഈ IIT എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗുവാഹട്ടി IIT അല്ലെങ്കിൽ ഡൽഹി IIT പിന്നെ ചെന്നൈ IIT ഒക്കെ ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ ഈ IIT എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇടയ്ക്കിടയ്ക്കിടെ എർത്ത്വേക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കുലുങ്ങാറൊക്കെ ഉണ്ട്. അത് വളരെ നല്ലൊരു പ്രത്യേകതയാണ് കേട്ടോ. ഈ കാണുന്നല്ലേ, അതാണ് നമ്മുടെ ന്യൂ ഗസ്റ്റ് ഹൗസ്. അപ്പം നമ്മുടെ പാരന്റ്സിന് വരണമെങ്കിലോ അല്ലെങ്കിൽ നമുക്കിപ്പം ക്വാറന്റൈൻ ഒക്കെ പുതിയ പിള്ളേർ വരുമ്പോൾ ഇരിക്കാനൊക്കെ ഈ ന്യൂ ഗസ്റ്റ് ഹൗസാണ് കൊടുക്കുന്നത്. അതിനപ്പുറത്ത് കാണുന്ന ആ ഓടിട്ട നമ്മുടെ IIT ഗുവാഹട്ടിക്ക് ആകം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു പോണ്ടിച്ചേരി പോലെയാണ്, കണ്ടില്ലേ? റോഡൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ അടിപൊളി റോഡാണ്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്വാറന്റൈൻ വരുന്ന ആൾക്കാർക്കും പാരന്റ്സിനൊക്കെ വരുമ്പം സ്റ്റേ ചെയ്യാനും നമ്മുടെ ന്യൂ ഗസ്റ്റ് ഹൗസ്, അതാണിത്. അപ്പൊ ഞാനിവിടെ വന്നപ്പം കേരളത്തിൽ നിന്ന് വന്നവർക്ക് ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നപ്പോ തന്നെ ഒരു ഹോട്ടലിന്റെ ഫീലാണ്. ഹോട്ടലിനകത്ത് താമസിക്കുന്ന പോലെ AC ഉണ്ടായിരുന്നു, ലക്ഷറി ആയിരുന്നു, TV ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു 5-star ഹോട്ടലിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. ഇവിടെ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. ഇവിടുത്തെ ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം വയറുവേദന വന്ന് നമുക്ക് വയ്യ എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് നേരെ ഹോസ്റ്റലിന് മുമ്പ് വരും. നമ്മൾ അതിൽ കയറി നേരെ ഈ കാണുന്ന ഹോസ്പിറ്റലിൽ വന്നാൽ മതി. അതായത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ഇതാണ് ഇവിടുത്തെ മാരിഡ് സ്കോളർ ഹോസ്റ്റൽ. അതായത് ന്യൂ ബിൽഡിംഗ് ആണ്.
ഇവിടെ നമുക്ക് പി എച്ച് ഡി ചെയ്യുന്ന ഏതെങ്കിലും ഭാര്യയോ ഭർത്താവോ അവരുടെ ഫാമിലിയോ എല്ലാവരും ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഒരു അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്, പുതിയ നമ്മുടെ ഫ്ലാറ്റ് പോലെ തന്നെയുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഐഐടിയിൽ മനുഷ്യന്മാർ മാത്രമല്ല, അതാണ്ട് വേറെയും കുറെ സംഭവങ്ങളുണ്ട്. ഒത്തിരി കുരങ്ങനെ നമുക്ക് ഇവിടെ കാണാം. ഹലോ, അവിടെ പേനൊക്കെ നോക്കുന്നുണ്ടോ? ഗൈസ്, നമ്മൾ ഈ ഐഐടി പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഉത്സാഹിപ്പിക്കുന്നത്, നമ്മൾ ഇവിടെ വിശാലമായ ഒരു ഗ്രൗണ്ട് ഉണ്ട്, നല്ല ഫുൾ ഗ്രാസിൽ, അതും വെൽ മെയിൻറ്റെയിൻ. അവിടെ ചെടി എല്ലാം ഗ്രാസിനും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൺകുട്ടികൾ കളിക്കുന്നുണ്ട്. അതെ, ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അതേപോലെ തൊട്ടപ്പുറത്ത് വോളിബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഗ്രൗണ്ട്സും പ്ലേ ഗ്രൗണ്ട്സും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഈ ഗുവാഹത്തി ഐഐടി. ഇത് നമ്മളൊട്ട് സാറ്റ് ബിൽഡിംഗ് എന്ന് പറയും, സ്റ്റുഡൻറ്റ് അഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ യോഗ, ഡാൻസ്, പാട്ട്, അങ്ങനെ കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിന് നമുക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാനും വൈകിട്ടൊക്കെ വന്നിരിക്കാനും ഫ്രണ്ട്സിനോടൊരു സിനിമ കാണാനും ഒക്കെ പറ്റിയൊരു സെൻ്ററാണ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ രക്ഷയില്ല, കാരണം അടിപൊളിയാണ്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഒരു ഐ ഐ ടിക്ക് ഉള്ളിൽ ഇത്ര അടിപൊളിയാണ്. നമ്മൾ കാണുന്ന സർക്കാർ സ്കൂളുകൾ പോലെ അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റൽ പോലെ അല്ല ഒരു ഐ ഐ ടി. ഐ ഐ ടിയിൽ തന്നെ ബിൽഡിംഗ് നോക്കിയേ, ഒരു എയർപോർട്ടിൽ കയറുന്ന പോലെ ഉണ്ട്. ഇതാണ് നമ്മളിവിടുത്തെ ഫുഡ് കോർട്ട്. അപ്പൊ നമുക്ക് മെസ്സിൽ നിന്ന് തരുന്ന ഫുഡ്സ് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കോ, അല്ലെങ്കിൽ ഇന്ന് ചിക്കൻ കഴിക്കണം, അങ്ങനെ ചിക്കൻ ഇല്ലാത്ത ദിവസം ചിക്കൻ കഴിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഇവിടെ വരാം. അതായത് ഇവിടെ അടിപൊളിയാണ്, ഒരു ഹോട്ടൽ പോലെ. ഇവിടെ എല്ലാം കിട്ടും, സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്, എല്ലാ സൈഡിലുള്ള ഫുഡ്സും കിട്ടാറ്. അതായത് പിസ്സ ഉൾപ്പെടെ ഉണ്ട്. വാവ്. അതായത് ആസാമിലെ സ്പെഷ്യൽ ബ്രാൻഡ്. നമ്മൾ ഈ കാണുന്ന ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ആണ്, അടിപൊളി ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് ഇതെല്ലാം ക്ലീൻ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എവറി ഡേ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ജിംഖാന. ജിംഖാന എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെയും ഒരു സെന്റർ ആണിത്. അപ്പൊ ഈ ബിൽഡിംഗിൽ വരുന്നതെന്ന് പറയുന്നത് ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് വുമൺസ് ജിം ഉണ്ട് ഇതിനകത്ത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന ബിൽഡിങ്ങിലാണ് മെൻസ് ജിമ്മ്. അവിടെ ഒരു ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്, അതൊരു പുതിയ കോർട്ടാണ്. ഇവിടെയാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും കളിക്കുന്നത്. സോ ഗൈസ്, ഈ കാണുന്നതാണ് ആൾസറിംഗ, നമ്മുടെ ഐ ഐ ടി ഗുവാഹട്ടിയുടെ ഫെസ്റ്റിൻ്റെ പേരാണ് ആൾസറിംഗ എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ അവർ പെയിൻറ് ചെയ്തതാണ്. ഇപ്രാവശ്യം പിന്നെ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഒരു ഇവിടെ നടന്നിട്ടില്ല. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് നെക്സ്റ്റ് ഈവൻറ്റ്. സോ ഈ കാണുന്നതാണ് നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ആ കാണുന്നത് മൊത്തം മെൻസ് ഹോസ്റ്റലാണ്. ലോഹിത് സിയാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നദികളുടെ പേരുള്ള മെൻസ് ഹോസ്റ്റലെ. അപ്പൊ ഇവർക്ക് പഠിക്കാൻ കോളേജ് ഇല്ലേ? ഞാൻ ഇത്ര ഹോസ്റ്റലില് കളിക്കുന്നിടം, തിന്നുന്നിടം, അങ്ങനെയുള്ള എല്ലാം തിയേറ്റർ എല്ലാം കണ്ട് പഠിക്കുന്ന കോളേജ് ഇതുവരെ കണ്ടില്ല. എവിടെയാണ് കോളേജ് കാണിക്കാം, നമ്മള് അങ്ങോട്ട് പോവല്ലോ. യെസ്, ലെറ്റ്സ് ഗോ. ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ആ മൂലക്ക് കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയം. അപ്പൊ ഈ ഫെസ്റ്റ് ഒക്കെ വരുമ്പോ ഡിജെ നൈറ്റ് ഒക്കെ വരുമ്പോ എല്ലാ സ്റ്റുഡൻസിനെയും കൂടെ അക്കമ്പനി ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. ഗായ്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷം കുട്ടികൾക്കും ഇവിടെ സൈക്കിൾ ഉണ്ട്. സൈക്കിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രീൻ എൻവയറമെൻറ്റ് പോലെ. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഓരോ ക്യാമ്പസും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങും ഒക്കെ വളരെ ദൂരത്തിലാണ്. ഇവരെല്ലാവരും സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ തന്തൂരി ഷോപ്പ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഐ ഐ ടിക്ക് ഉള്ളിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ഹോട്ടൽസ് പലയിടത്തും, അതിലൊന്നാണ് ഇത്, തന്തൂരി ഷോപ്പ്. പിന്നെ അതിനോട് ചേർന്നിരിക്കുന്ന ഇത് ഒരു സൈക്കിൾ റിപ്പയറിംഗ്, സൈക്കിൾ പുതിയ സൈക്കിളും കിട്ടാറുണ്ട്, ഞങ്ങൾ സൈക്കിൾ റിപ്പയറിംഗ് ഷോപ്പാണ്. ഓക്കെ. ഡോക്ടർ ഭുവൻ ഹസാരിക ഓഡിറ്റോറിയം, ഇവിടുത്തെ മെയിൻ ഓഡിറ്റോറിയമാണ്. ആ കാണുന്നതാണ് മിനി ഓഡിറ്റോറിയം. ചെറിയ ഇവൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ വെച്ചായിരിക്കും നടത്തുന്നത്. ഇന്റർനാഷണൽ കോൺഫറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ഐ ഐ ടി ഗുവാഹട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നൊരു മെയിൻ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. സോ ഐ ഐ ടി ജി ക്യാമ്പസിനകത്ത് പലയിടത്തായിട്ട് നമുക്ക് കുറേ എ ടി എം കൗണ്ടേഴ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ കാണുന്നത് എസ് ബി ഐയുടെ ബ്രാഞ്ചും അതിനപ്പുറത്ത് കാണുന്ന കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചുമാണ്. സോ ഇതെല്ലാം അവരുടെ എ ടി എംസും ആണ്. ഗൈസ്, ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈബ്രറി. നമുക്ക് ലൈബ്രറി കാണാം. ഗൈസ്, ഇതാണ് സെൻട്രൽ ലൈബ്രറി. ഇവിടെ ലക്ഷക്കണക്കിന് ബുക്കുകളുണ്ട് നമുക്ക് റെഫർ ചെയ്യാനായിട്ട്. അത് കൂടാതെ തന്നെ ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലൈബ്രറി ഇരുന്ന് പഠിച്ച് 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 തല വിരിക്കുമ്പോൾ നമുക്കൊരു കോഫി കുടിക്കാൻ തോന്നും. അപ്പോൾ ഒരു ഓപ്ഷൻ ഏതായിരിക്കും? ഏതാണ് വേണ്ടേ? നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് കഫേ കോഫിയുടെ, എൻ്റെ കൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു കഫേയാണ് ഇത്. ഈ കഫേ കോഫിയുടെ, ഇവിടുത്തെ കഫേ കോഫിയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മറ്റുള്ള കഫേ കോഫിയുടെ കാട്ടി പുറത്തെ കഫേ കോഫിയുടെ കാട്ടി ഒരു സബ്സിഡൈസ് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മുടെ എവിടെ ആയാലും കഫേ കോഫിയുടെയിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റ് കാണുമല്ലോ. അതിൽ നിന്ന് വില കുറവായിരിക്കും ഐ ഐ ടി ഗുവാഹട്ടിക്ക് ഉള്ളിലുള്ള ഈ കഫേ കോഫിയുടെ. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ സൊവനിയർ ഷോപ്പ്. ഐ ഐ ടി ടാഗോട് കൂടിയ ഒരുപാട് സാധനങ്ങൾ ഈ ഷോപ്പിനകത്തുണ്ട്, നമുക്ക് അത് കാണാം.
ഗൈസ്, നമ്മൾ ഈ ഒരു ഷോപ്പിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ലാപ്ടോപ്പ് ബാഗ്സ്, ഹുഡീസ്, ബാഗ്സ്, ജാക്കറ്റ്സ്, ടീഷർട്ട്സ്, അങ്ങനെ ഒത്തിരി നമുക്ക് സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം IIT ബ്രാൻഡിങ്ങിലാണ് ഇറങ്ങുന്നത്. അതായത് IIT സിമ്പിൾ ആണ്, IIT ഗുവാഹട്ടിയുടെ. ഇതെല്ലാം ഗിഫ്റ്റിംഗ് ഐറ്റംസ് ആണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് IIT പഠിച്ചതിൻ്റെ ഒരു മെമ്മറിയും കൂടെ ആയിട്ട് നമ്മുടെ എല്ലാത്തിലും IIT സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എന്നാൽ ഇവിടെ ടൈ ഉണ്ട്, എല്ലാ എവറിഥിങ്ങിൽ നമുക്ക് IIT ബ്രാൻഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഒരാൾ സ്വന്തം വീഡിയോ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, IIT ഗുവാഹട്ടി പറ്റി നമുക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇന്നത്തെ സ്ഥാനം മീര അടിച്ചു മാറ്റി സ്ഥിതിക്ക് ഇന്ന് അമ്മയ്ക്ക് ഒന്നും പറയില്ലാത്തതുകൊണ്ട് സ്വന്തം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വെയിലൊക്കെ മാറി ഒരു യെസ്, അപ്പം എന്തായാലും വെയിൽ പോയ സ്ഥിതിക്ക് യെസ്, 4:30 ആയതേ ഉള്ളൂ, നല്ല തണുപ്പ് തുടങ്ങി. കണ്ടാ, വെയിൽ എന്ന് പറഞ്ഞ സാധനമില്ല, എല്ലാം പോയി. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ സൂര്യൻ നേരത്തെ അസ്തമിക്കും. സോ ഒരു 5 കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയണ്ടേ, ഇവൻ പറഞ്ഞ ചുമ്മാ, അവൾ എൻ്റെ മോളായിട്ടാ എൻ്റെ, അവൾ പറയുന്നത് തന്നെ എനിക്ക് സന്തോഷം. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കോളേജ് ബിൽഡിങ്ങിലെത്തി, എനിക്ക് ഇപ്പോഴാ സമാധാനമായി. ഞാൻ വിചാരിച്ച് കോളേജ് ഇല്ല, ഇതെല്ലാം ഇങ്ങനെ സന്തോഷകരമായിട്ട് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചു. ഇതാണ് അക്കാഡമിക് കോംപ്ലക്സ്. ഇത് വളരെ വലിയൊരു കോംപ്ലക്സ് ആണ്. ഇതിനുള്ളിലാണ് എവറി ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. 15 ഡിപ്പാർട്ട്മെന്റാണ് ഉള്ളത്. അത് 4 കോറായിട്ടാണ്, അതിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 കോറിലായിട്ട് 15 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതും 2 ആണ്. ഇതാണ് ആർട്സ് ഡിപ്പാർട്ട്മെന്റ്, അക്കാഡമിക് കോംപ്ലക്സിലെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ കാണുന്നൊക്കെ ഫാക്കൽറ്റീസിൻ്റെ ഓരോ റൂമുകളും പിന്നെ ക്ലാസ് റൂമുകളും ലാബും ഒക്കെ. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ IIT ഓരോ ഫാക്കൽറ്റീസിൻ്റെയും റൂമുകൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. അതായത് നമ്മുടെ സ്കൂളിലെ കോളേജിലെ പോലെ സ്റ്റാഫ് റൂം ഇല്ല, എവറിബഡി ഹാസ് എ സിംഗിൾ റൂം. ഗൈസ്, ക്യാമ്പസ് ഭയങ്കര വലുതാണ്. അതേപോലെ ഉണ്ട്, കാരണം ഇവിടെ നിന്ന് ഇങ്ങേ അറ്റത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വേറെ ഇങ്ങ് കിടക്കുക. അതുമാത്രമല്ല, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ബ്രിഡ്ജസ് ഉണ്ട്, ബ്രിഡ്ജ് വെച്ചത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഗൈസ്, ഇതിനുള്ളിലേക്കാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഹേ ഗൈസ്, അങ്ങനെ ആണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. യെസ്. സോ ഗൈസ്, നമ്മൾ ഇനി പാസ്സായതിന് ശേഷം ഞാനിവിടെ MTech എടുക്കാൻ വരും. എങ്ങനെ പറയുന്നത് ഗൈസ്? നമുക്ക് വേറൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു സെക്യൂരിറ്റിയും കൂടെ ആയ അമ്മയുടെ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും സിവിൽ ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ അതെ. ഗൈസ്, നമ്മൾ ഈ കാണുന്ന 9 നില കെട്ടിടമാണ് ഇവിടുത്തെ റിസർച്ച് ബിൽഡിംഗ്. ഗൈസ്, നമ്മൾ എൻട്രൻസ് ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ നേരത്തെ കയറി വന്നപ്പോൾ വണ്ടിയും കൊണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് എൻട്രൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കാണുന്നതാണ് IIT എൻട്രൻസ്. ഈ IIT എൻട്രൻസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്താണ് കാണാനുള്ളത്? ഇതാണ് നമ്മുടെ മാർക്കറ്റ് കോംപ്ലക്സ്. ഈ മാർക്കറ്റ് കോംപ്ലക്സിനകത്ത് ബാങ്ക് ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്, പിന്നെന്താ റെസ്റ്റോറൻ്റ് ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈക്കിൾസ്, പുതിയ സൈക്കിൾസ് ഇവിടെ മേടിക്കാൻ കിട്ടും, സൈക്കിൾ റിപ്പയർ ഷോപ്സ് ഉണ്ട്. അതായത് ഒരു കൊച്ചൊരു മാർക്കറ്റ്, ഒരു ടൗണിലെ മാർക്കറ്റ് പോലെ ഇവിടെ പല ഷോപ്സ് ഉണ്ട്. അതുകൊണ്ട് ബ്ലൂ ഡാർട്ടിൻ്റെ കട വരെ ഉണ്ട്. അതായത് ഇവിടെ നിന്ന് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും, കൊറിയർ വാങ്ങാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഷോപ്സ് കൂടിയ ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ് പ്ലേസ്. എവിടെ ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് ആഹാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തോ IIT കയ്യിൽ ഉറ ഇട്ടും കൊണ്ട് പാനിപ്പൂരി, കയ്യിൽ ഉറ ഇട്ട് ഗ്ലൗസ് ഇട്ട് ഉറയെ നല്ല ഗ്ലൗസ് ഇട്ട് പാനിപ്പൂരി കിട്ടുന്നത് വളരെ കുറവ്. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് കഴിക്കുക. ഇതിനകത്ത് ഈ ലോക്കൽ കട പോലാണ് പാനിപ്പൂരി കടയിൽ. ഗൈസ്, നമ്മുടെ IIT പാനിപ്പൂരി ഷോപ്പ് ഉൾപ്പെടെ ഉണ്ട്. ആഹാരത്തിൽ ഞങ്ങളുടെ അമ്മ എന്തായാലും വീണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോവാം. ഗൈസ്, ആണ് അമ്മ സൈക്കിൾ ഔട്ടറാണ്. ഏകദേശം 5-6 10 വർഷത്തിൽ, 10 വർഷത്തിന് ശേഷം അമ്മ സൈക്കിൾ ഔട്ടറാണ്. എന്നെ ഇട്ട് ഓടിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും IIT തന്നെയാണ്. ഇത് അടിപൊളി ക്യാമ്പസ് വരാം. നല്ല റോഡ്. യെസ്, ഗൈസോ ലെറ്റ്സ് എൻജോയ്. സോ ഗൈസ്, ആണ് നമ്മളാണ് മീരയുടെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ പറയൂ, പേരെന്താണ്? രാജേശ്വരി. രാജേശ്വരി, എവിടെയാണ് വീട്? കൊച്ചിയിൽ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ PhD-ക്ക് കേറിയിരിക്കുകയാണ്. യുവർ നെയിം ആൻഡ് ജസ്റ്റ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഐ ആം ഡൂയിങ് PhD ഇൻ IIT ഗുവാഹട്ടി. ഓക്കേ, ഹലോ, ആൻഡ് യു? ഹൈ, ഐ ആം മഹേന്ദ്ര. ഓക്കേ, മീരാസ് ഫ്രണ്ട്. ഓക്കേ, യാ, യു ആർ ഫ്രം MP? യാ, ഐ ആം ഫ്രം MP. ഓക്കേ, ഹിസ് നെയിം ഈസ് മഹേന്ദ്ര പട്ടേൽ ആൻഡ് ഹിസ് ഫ്രം MP. എല്ലാവരും MP ഫ്രം MP എന്നാണ് വിളിക്കുന്നത്. അതെന്തായാലും കൊള്ളാം അല്ലേ.
സോ ഗായ്സ്, നമുക്ക് വളരെ വലിയൊരു സർപ്രൈസ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മീര നാണ്ട ഇവിടെ നമുക്ക് വേണ്ടി ഒരു കേക്ക് മേടിച്ചിരിക്കുകയാണ്. താങ്ക് യു മീര ആൻഡ് മീരാസ് ഫ്രണ്ട്സ്. കേക്കിന്റെ പ്രത്യേകത എന്താണ്? അതെ, ഇതൊരു ഐസ്ക്രീം കേക്കാണ്. ഇത് ബാസ്കിൻ ആൻഡ് റോബിൻസിന്റെ ഒരു ഐസ്ക്രീം കേക്കാണ്. അമ്മ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കേക്ക് ഒക്കെ മുറിക്കാൻ അടിച്ചു പൊളിക്കാം. പക്ഷെ ഗായ്സ്, നാണ്ട നമ്മുടെ കേക്ക് മുറിക്കാൻ പോവാണ്. അമ്മ പിടിച്ചോ. ഐസ്ക്രീം കേക്ക് ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. എന്തായാലും ഞാനൊരു മധുരം ഗായ്സ്, നമുക്കാണ് ഭയങ്കര വലിയൊരു സർപ്രൈസും കൂടെ കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇത്? നമുക്കൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണ് അറിയത്തില്ല, എന്നാലും പൊട്ടിച്ചു നോക്കാം. ഏ, താങ്ക് യു. താങ്ക് യു സോ മച്ച് മീര. ഇത് കൊള്ളാല്ലേ, അടിപൊളി. നമ്മുടെ ആസാമിന്റെ ഒരു സിമ്പിൾ കാണിക്കുന്ന കൂട്ട് റൈനോസറൺസ് ഉണ്ട്, അവരുടെ തൊപ്പിയുണ്ട്, പിന്നെ എന്താ അവരുടെ ഡോളുണ്ട്, പിന്നെ അവരുടെ ഫ്ലൂട്ട് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആസാമിന്റെ ഒരു സിമ്പിളായ നമുക്കൊരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. സുഖായ താണ്ട, നമ്മൾ IIT നിന്ന് പോവാണ്. ഇവരോട് എല്ലാം ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അപ്പൊ അമ്മ ഇനി സൈക്കിളിലായിരിക്കും. പിന്നെ പട്ടേൽ, ഫുൾ നെയിം മഹേന്ദ്ര പട്ടേൽ. നമ്മളെ രാജേശ്വരി, മീര, എല്ലാവർക്കും ടാറ്റ. എല്ലാവരും വാങ്ങി നല്ലൊരു അടിപൊളി കേക്കൊക്കെ തന്ന് സർപ്രൈസ് ഗിഫ്റ്റ് വന്നതിന് ഒത്തിരി താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അമ്മ സൈക്കിളിലാണ് വരുന്നത്. സൈക്കിൾ കൊതി തീർന്നില്ല. അതെ, നമ്മൾ IIT ഗുവാഹട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. വളരെ സന്തോഷം, അടിപൊളി ഒരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. എന്റെ മോളെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി, മോളുടെ ഫ്രണ്ട്സിന്റെ കൂടെ. നിങ്ങൾ എല്ലാവരും IIT കുറച്ചൊക്കെ കണ്ടു കാണുമല്ലോ. നമ്മൾ ഇതിലും വലുതാണ് IIT. എന്തായാലും നമുക്ക് കുറെ ഭാഗങ്ങൾ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൂപ്പർ ബൈ ഫ്രം മോംസൺ ഡേയ്സ്.